പ്രിയപ്പെട്ടവരെ, അധ്യാപകർക്കും അധ്യാപക വിദ്യാർത്ഥികൾക്കും എന്ന് പറഞ്ഞാൽ പഴയ ടി ടി സി, ബി എഡ്, ഇപ്പോൾ ഡി എഡും ഐ ടി പി പോലുള്ള പുതിയ കോഴ്സുകളിലേക്ക് മാറിയിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ അത്യാവശ്യമായി വേണ്ട ഒരു അറിവാണ് എങ്ങനെ ഒരു ചാർട്ട് എഴുതാം. പലപ്പോഴും പലരും എഴുതുന്ന ചാർട്ടുകളിൽ ഒരുപാട് പോരായ്മകളുണ്ട്. ചാർട്ട് എഴുതുമ്പോൾ കുറേ മാനദണ്ഡങ്ങളുണ്ട് ഒരു ചാർട്ടിന്. എന്തൊക്കെയായിരിക്കണം ഒരു ചാർട്ടിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെ ചാർട്ട് എഴുതാൻ പഠിക്കാം, നമുക്ക് ഒരു ദിവസം കൊണ്ട് വളരെ ഭംഗിയുള്ള ഇതുപോലെ നന്നായിട്ട് ചാർട്ട് എഴുതാൻ ആർക്കും പഠിക്കാം, ഇത് വരയ്ക്കാനുള്ള കഴിവിൻ്റെ ഒന്നും ആവശ്യമില്ല, നന്നായിട്ട് ലെറ്റർ എഴുതാനുള്ള കഴിവ് മാത്രമേ വേണ്ടൂ. ആദ്യമായിട്ട് നമുക്ക് ഒരു ചാർട്ടിൻ്റെ പ്രത്യേകത, ഒരു ക്ലാസ്സിൽ ശരാശരി ഒരു 50 ഇടയിൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ പിറകിൽ നിന്ന് മുൻപിലെ ചുമരിലേക്ക് വെച്ചിട്ടുള്ള ബോർഡിലോ ഒട്ടിച്ചിട്ടുള്ള ഒരു ചാർട്ട് വായിക്കാൻ പറ്റുന്ന വലിപ്പത്തിലായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ ചില ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ വരുന്ന കുട്ടികളുടെ ചാർട്ട് കാണുമ്പോൾ പിറകിലുള്ള കുട്ടികൾ കാണാത്ത രൂപത്തിൽ ചെറിയ സ്കെച്ച് പെൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ ചെറിയ അക്ഷരങ്ങൾ എഴുതിയിട്ടുള്ള ചാർട്ടുകൾ കാണാറുണ്ട്. ഒരിക്കലും അത്തരം ചാർട്ടുകൾ എഴുതാനേ പാടില്ല. ചാർട്ടിലെ കണ്ടൻറ് വളരെ കുറവായിരിക്കണം. പാരഗ്രാഫായിട്ട് വലിയ കണ്ടൻറ് കൊള്ളിക്കാൻ ശ്രമിക്കാനേ പാടില്ല. കാരണം ചുമരിലൊട്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബോർഡിലൊട്ടിച്ചിട്ടുള്ള ചാർട്ട് ഏറ്റവും പിറകിലിരിക്കുന്ന കുട്ടികൾക്ക് പോലും കൃത്യമായി കാണാൻ പറ്റണം. അതുകൊണ്ട് തന്നെ മാറ്ററിനെ, അതിനുള്ളിലുള്ള കണ്ടൻറ്റിനെ ഏറ്റവും ചെറുതാക്കിയിട്ട് എഴുതാൻ എങ്ങനെയാണോ സാധിക്കുന്നത്, അതായിരിക്കും ഒരു ബെസ്റ്റ് ചാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഈ എഴുതി തുടങ്ങിയിട്ടുണ്ട്, ഒരു ചാർട്ട് ഇവിടെ എഴുതി തുടങ്ങിയത് കാണാം. ഈ ചാർട്ടിൻ്റെ ലെറ്റർ ഒന്ന് നോക്കിയാൽ അറിയാം, ഇത് 1.25 വീതിയുണ്ട് ഈ ലെറ്ററിന്. ഇത് ഏത് പിറകിലുള്ള കുട്ടികൾക്കും വായിക്കാൻ പറ്റുന്ന സൈസാണ്. ഏറ്റവും ചുരുങ്ങിയത് 1 ഇഞ്ചെങ്കിലും ഈ വീതി വേണം, ലെറ്ററിൻ്റെ ഹൈറ്റ് വേണം, 1 ഇഞ്ചെങ്കിലും വേണം ലെറ്ററിൻ്റെ ഹൈറ്റ്, എന്നാലേ നമുക്ക് കാണാൻ പറ്റൂ. പിന്നെ പരമാവധി കളർഫുള്ളാക്കാൻ വേണ്ടി ശ്രമിക്കുക. ലെറ്റർ പല തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അത് ലെറ്റർ എഴുതി കുറച്ച് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചാർട്ടുകൾ ഭംഗിയിൽ എഴുതാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ നമ്മളൊരു ചാർട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചാർട്ടിൻ്റെ ബാക്കി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലെറ്റർ നമുക്ക് എഴുതി. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് സ്ട്രെയിറ്റാണ്, ലെറ്ററിൻ്റെ കാലുകളൊക്കെ വളരെ സ്ട്രെയിറ്റായിട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് റൗണ്ടിൽ നമുക്ക് മേന്മകൾ എന്ന് മുകളിൽ എഴുതിയ കണ്ടില്ലേ, ഇത് റൗണ്ട് ലെറ്ററാണ്. ഇതുപോലെ നമുക്ക് എഴുതാം, സ്ട്രെയിറ്റായിട്ട് എഴുതാം, ഫാൻസി ലെറ്ററുകൾ എഴുതാം, അങ്ങനെ പലതരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതാ ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ മാർക്കർ പെൻ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 40-45 ഡിഗ്രി ചരിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ കട്ടിങ് വരുന്നത്, ഈ മാർക്കർ പെന്നിൻ്റെ നിബ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ചാർട്ട് എഴുതുമ്പോൾ നമ്മൾ 2 ലൈൻ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ, എന്നാലേ കൃത്യമായിട്ട് ഭംഗിയിൽ എഴുതാൻ പറ്റൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ ഫാൻസി ലെറ്റർ എഴുതുന്നതല്ല, നമുക്ക് ക്ലാസ് റൂമിൽ ഏറ്റവും നല്ല എക്സിക്യൂട്ടീവ് ലെറ്റർ മാത്രമേ ഉപയോഗിക്കാനും പാടുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ നോക്കൂ, വൈവിധ്യം എന്നുള്ളതിൻ്റെ വൈ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി വി എന്നെഴുതുമ്പോൾ നമ്മൾ ഏത് ലെറ്ററും എഴുതുമ്പോഴും വേറൊരു പ്രത്യേകത വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പേപ്പറിൽ എഴുതുന്ന ഒരു ഉദാഹരണത്തിന്, ഇതൊരു പേപ്പറാണ്, പേപ്പറിൽ നമ്മൾ വൈവിധ്യം എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക, ഇങ്ങനെ ഇങ്ങനെ എഴുതി വെക്കുന്ന ചാർട്ട് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ ഇത് സാധാരണ പെന്ന് കൊണ്ട് എഴുതുന്നത് പോലെ തന്നെ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും റൗണ്ട് റൗണ്ട് റൗണ്ടിലാണ് ഇങ്ങനെ എഴുതുന്നത്. പക്ഷേ ചാർട്ട് എഴുതുമ്പോൾ അങ്ങനെ ഒരിക്കലും എഴുതാൻ പാടില്ല. എല്ലാ ലെറ്ററിനും മുകളിൽ നിന്ന് താഴോട്ട് മാത്രമേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എഴുതാൻ പാടുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ആദ്യം നമ്മൾ 45 ഡിഗ്രിയിൽ മുകളിലേക്ക് വെക്കുന്നു. ഇവിടെ ഇതാ ആ ലൈനിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഈ ഇപ്പോൾ ആ പെന്ന് കൊണ്ട് തൊട്ടിട്ടുള്ള ഭാഗത്ത് ഒരു 45 ഡിഗ്രിയിലുള്ള ഒരു അടയാളം കാണാം. ഇങ്ങനെയാണ് വരിക. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വാ എന്നെഴുതുമ്പോൾ ഇങ്ങനെ നേരെ, ഇത് സ്ട്രെയിറ്റ് ലെറ്ററാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നേരെ നമ്മൾ താഴേക്ക് വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാം താഴേക്കായിരിക്കണം, കണ്ടില്ലേ, ഇതും താഴേക്ക്. ഇവിടെ നിന്ന് നമ്മൾ 45 ഡിഗ്രി നേരെ താഴേക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. അത് കണ്ടല്ലോ. പിന്നെ വി, ഇതും എല്ലാം താഴേക്കേ പാടുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള കട്ടിങ് കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ ഒരു 45 ഡിഗ്രിയിലുള്ള കട്ടിങ്ങാണ് വരാൻ പാടുള്ളൂ. പിന്നെ നോക്കുക നമുക്ക്, ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വൈവിധ്യം ഇങ്ങനെ എഴുതാം, ഇതൊക്കെ താഴേക്ക് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അത് ഞാൻ പറഞ്ഞത് എഴുതുമ്പോൾ എല്ലാം മുകളിൽ നിന്ന് താഴേക്ക്. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും, ഇങ്ങനെയാണ് എഴുതുക, ഇങ്ങനെ വൈവിധ്യം ഇതാണ്. ഇങ്ങനെ താഴേക്കാണ് എഴുതുക എല്ലാ ലെറ്റർ, റൗണ്ട് ലെറ്റർ ആയാലും ശ്രദ്ധിക്കുക അങ്ങനെ എഴുതാൻ വേണ്ടി. ഇതാ ബാക്കി നോക്കാം നമുക്ക്,
വൈവിധ്യം പുലർത്തുന്നത് എന്നാണ് വേണ്ടത്. ഇവിടുന്ന് നേരെ താഴേക്ക്, ഇതാ സ്ട്രെയിറ്റ് ലെറ്റർ മാത്രമാണ് ഇപ്പോൾ എഴുതുന്നത്. അതാ കുറച്ചുകൂടി എഴുതാൻ എളുപ്പവും കാണാനും ഭംഗി ഈ ലെറ്ററാണ്. എത്ര കൂടുതൽ നീളത്തിലുള്ള സെൻറ്റൻസൊക്കെ നമുക്ക് ചെറുതാക്കി എഴുതാൻ പറ്റും. പുലർത്തുന്നത് ഇതിപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാം താഴേക്ക് തന്നെയാണ് വരുന്നത്. നോക്കൂ, എല്ലാം മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ലെറ്ററാണിത്. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ആർക്കും വേഗത്തിൽ എഴുതി പഠിക്കാൻ പറ്റുന്നതാണിത്. നമ്മൾ പെന്നുകൊണ്ടിരുന്ന രൂപത്തിൽ എഴുതിക്കഴിഞ്ഞാൽ ചാർട്ട് നേരത്തെ ഞാൻ എഴുതിയതുപോലെ ഉണ്ടാവുക. പിന്നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചാർട്ട് എഴുതുമ്പോൾ ചാർട്ടിന് ഒരു ഭാഗം റഫായിരിക്കും, ഒരു ഭാഗം വളരെ സ്മൂത്ത് ആയിരിക്കും. മിനുസമേറിയ ഭാഗം ഉണ്ട്, ഈ മിനുസമേറിയ ഭാഗത്ത് എഴുതാൻ പാടില്ല. ഇതിപ്പോൾ റഫ് ഭാഗത്ത് എഴുതി കഴിഞ്ഞൊരു ചാർട്ടായത്, പഴയ ചാർട്ടിൻ്റെ പുറത്ത് എഴുതുന്നതാണ്. മിനുസമുള്ള ഭാഗത്തല്ല നമ്മൾ എഴുതേണ്ടത്. ഈ പെന്നിനൊരു ഗ്രിപ്പ് കിട്ടണമെങ്കിൽ ഈ റഫായ ഭാഗത്ത് തന്നെ എഴുതണം, അവിടെ ഇങ്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പം നമുക്ക് തൽക്കാലം ഈ സ്മൂത്തായിട്ടുള്ള ഭാഗത്ത് എഴുതാം. അപ്പോൾ റൗണ്ട് ലെറ്റർ ഞാൻ പറഞ്ഞു, അങ്ങനെ നമുക്ക് ഇതേപോലെ 45 ഡിഗ്രി പിടിച്ചതിന് ശേഷം ഇങ്ങനെ റൗണ്ടിൽ എഴുതാം നമുക്ക് ഇതേപോലെ. അതും താഴേക്ക് മാത്രമാണ് എഴുതാൻ പാടുള്ളൂ, മുകളിലേക്ക് പോകാൻ പാടില്ല. എല്ലാ ലെറ്ററും ഓരോന്നും താഴേക്ക് മാത്രമേ, എങ്കിലും മാത്രമേ നമുക്ക് ലെറ്റർ നന്നായിട്ട് എഴുതാൻ പറ്റൂ. അപ്പോൾ ഇതുപോലെ എല്ലാം താഴേക്ക്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫാൻസി ലെറ്റർ എഴുതാൻ പറ്റും. ഇതാ, ഇത് ചാർട്ടിൽ സാധാരണ ഫാൻസി ലെറ്റർ എഴുതാറില്ല. നമുക്ക് കുട്ടിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും എഴുതുമ്പോൾ ഫാൻസി ലെറ്ററൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും. ഫാൻസി ലെറ്റർ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാൻ പറ്റും. ഇതുപോലെയൊക്കെ എഴുതി ശീലിക്കുക കുറച്ച് കൂടുതൽ പ്രാവശ്യം. ഇതിന് ഫാൻസി ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് തന്നെ എഴുതണമെന്നില്ല. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അക്ഷരം എന്ന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. പിന്നെ നമുക്ക് പല രൂപത്തിൽ എഴുതാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതുപോലുള്ള ലെറ്റർ പല ലെറ്റർ എഴുതാം. ഇതുപോലെ ചരിച്ചിട്ടൊരു ലെറ്റർ എഴുതാൻ പറ്റും എളുപ്പത്തിൽ. ഇതാ ഇങ്ങനെ ഇങ്ങനെ എല്ലാം ചരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ എഴുതാൻ പറ്റും ആന. ഇതുപോലെ ചരിച്ചിട്ട് എഴുതാം. ഇതുപോലെ കുറേ പല തരത്തിൽ നമുക്ക് ലെറ്ററിനെ ഫാൻസി ലെറ്ററൊക്കെ ആക്കി എഴുതാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ബോർഡർ കൊടുക്കുന്നതെന്ന് നോക്കാം. എളുപ്പത്തിൽ ബോർഡർ കൊടുക്കാനൊക്കെ കുറച്ചൊരു ഭംഗിയിലും കൊടുക്കാം. ഇങ്ങനെ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ഇട്ടിട്ട് നമുക്ക് ബോർഡർ കൊടുക്കാം. അതല്ലാതെ നമുക്ക് ഇതാ പെന്നിങ്ങനെ പിടിക്കുക, ഈ മാർക്കർ ഇങ്ങനെ പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. മാർക്കർ ഇങ്ങനെ ഇങ്ങനെ ആ ലൈനുമ്മ കൂടെ തന്നെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ കട്ടി കൂടുതലും കട്ടി കുറഞ്ഞതുമായിട്ടുള്ള ലൈൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ രീതിയാണ്. അതിന് നമുക്ക് ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡും കൂടി കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയാവും. ഇതേപോലെ തന്നെ പെന്നിങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്, ആർക്കും ചെയ്യാൻ പറ്റിയൊരു ബോർഡറാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റും, നാല് ഭാഗം ഇങ്ങനെ ചെയ്താൽ വളരെ ഭംഗിയാവും. എന്തായാലും നല്ലൊരു ചാർട്ട് നമുക്ക്
തയ്യാറാക്കാൻ എല്ലാ ടീച്ചേഴ്സിനും സാധിക്കട്ടെ. കുട്ടികൾക്ക് കാഴ്ച പിന്നെ പ്രയാസമുള്ള കുട്ടികളുണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ ദൂരെ നിന്ന് കാണാൻ എളുപ്പത്തിലുള്ള നല്ല ചാർട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ക്ലാസ് പോവുക. ഓൾ ദി ബെസ്റ്റ്.